അവസാന ലീഗുകാരനും വീഴുന്നതുവരെ തീവ്രവാദത്തിനെതിരായ പോരാട്ടം തുടരുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി യൂത്ത് ലീഗ് കണ്ണൂർ ജില്ലാ പ്രവർത്തക സംഗമം യുവസഭയുടെ സമാപനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിരോധനം കൊണ്ട് ഒരു സംഘടനയെ ഇല്ലാതാക്കാമെങ്കിൽ രണ്ട് തവണ നിരോധിച്ച RSS ഇല്ലാതാകണമായിരുന്നു PFI നിരോധനത്തിന് പിന്നിൽ RSS ഉള്ളതുകൊണ്ട് സംശയത്തോടെ മാത്രമേ കാണാൻ കഴിയൂ നിരോധനത്തിന്റെ കാരണങ്ങളിൽ പ്രധാനമന്ത്രിയെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്നു ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ പറയണം നിരോധിച്ചാൽ ആ പേര് മാത്രമേ പോകുകയുള്ളൂ ആളുകളും ആശയങ്ങളും പോകില്ലെന്നും കെ എം ഷാജി പറഞ്ഞു തീവ്രവാദത്തിനെതിരായ പോരാട്ടം തുടരുന്നതിനിടയിൽ സീറ്റുകൾ നഷ്ടപ്പെട്ടാലും നിലപാട് മാറ്റില്ല അവസാന ലീഗുകാരനും വീഴുന്നതുവരെ തീവ്രവാദത്തിനെതിരായ പോരാട്ടം തുടരുമെന്നും കെ എം ഷാജി കൂട്ടിച്ചേർത്തു ഞങ്ങളെ തോൽപ്പിച്ചു പിരിച്ചയക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചോ നാല് സീറ്റ് പോയാൽ ഞങ്ങൾ നിലപാട് മാറ്റുമെന്ന് നിങ്ങൾ വിചാരിച്ചോ ഒന്നോർത്തോ അവസാനത്തെ ലീഗുകാരൻ ജീവിക്കുന്നത് വരെയും ഈ തീവ്രവാദ വിരുദ്ധ പോരാട്ടങ്ങളിൽ ഞങ്ങൾ ഉണ്ടാകും ഒരു സംശയവും നിങ്ങൾ വിചാരിക്കണ്ട ലഭിക്കുന്ന വോട്ടുകളുടെ എണ്ണം നോക്കിയല്ല ഞങ്ങൾ സത്യസന്ധമായിട്ടാണ് പ്രവർത്തിച്ചത് അഴീക്കോട് ആദ്യമായി മത്സരിക്കാൻ വരുമ്പോ അന്ന് തെരഞ്ഞെടുപ്പിന്റെ ചൂടിലും അതിന്റെ മൂർധന്യത്തിലും ഞങ്ങൾ പറഞ്ഞത് വോട്ടു തരൂ എന്നല്ല വോട്ടു തരൂ എന്ന് എല്ലാ സ്ഥാനാർത്ഥികളും ചോദിക്കും ലീഗിന്റെ സ്ഥാനാർത്ഥികൾ പറഞ്ഞത് വോട്ടു തരൂ എന്നല്ല നിന്റെ വോട്ട് എനിക്ക് വേണ്ടടോ എന്നാണ് അത് പറയാൻ നട്ടല് ആ ലീഗാണിത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് ശരിയല്ല ഈ വഴിയല്ല ശരിയെന്ന് ഈ വഴിയല്ല ശരിയെന്ന് ഫാസിസം രാജ്യത്ത് തീവ്രവാദത്തെ ഉണ്ടാക്കും ഒരു സംശയവുമില്ല കാരണം എന്താണ് ഭൂരിപക്ഷം അതിന്റെ പേരിൽ സംഘടിച്ച് കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചാൽ RSS രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ മറുഭാഗത്തൊരു തീവ്രവാദം രൂപപ്പെടുക സ്വാഭാവികമാണ് ആ സ്വാഭാവികതയെ തടുക്കുകയാണ് ലീഗ് ചെയ്യാറ് എന്തെന്നാൽ ഇന്ത്യയിലെ ഭൂരിപക്ഷത്തിന്റെ പ്രതിനിധികളല്ല RSS-കാർ ന്യൂസ് ബ്യൂറോ തലപ്പറമ്പ് ഇനി ഉയരേണം പുതു സ്വപ്നങ്ങൾ ചിറകേറണം കൈത്താങ്ങായി കാലങ്ങളോളം നടന്നീടൂ നീ ബന്ധം എൻ കൂടെ നിന്നുമേ ചുവടായി തുടങ്ങുന്നു ഇനിയും പ്രയാണം കണ്ണൂർ കോർപ്പറേറ്റീവ് അർബൻ